നമസ്കാരം, കോവത്തി മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ്. ദുബായിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. 7 കാറ്റഗറികളിലായിട്ട് വേക്കൻസികൾ നിലവിൽ അവൈലബിളായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടെ ഒന്ന് ഓൾഡാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ദുബായ് അൽകറാമയ്ക്കടുത്തുള്ള ബുർജുമാനാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ക്യാഷ്യറുടെ വേക്കൻസിയാണ്. സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വേക്കൻസികളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ക്യാഷ്യറുടെ വേക്കൻസിയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് 3000 AED ആണ് സാലറി ആയിട്ട് വരുന്നത്. ബാക്കി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഇമെയിൽ ID യിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ വേക്കൻസിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ വേക്കൻസികൾക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. സാലറി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. 2770 AED സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ സാലറി ആയിട്ട് പറയുന്നത്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഓഫീസ് ബോയുടെ വേക്കൻസിയാണ്. 2200 AED ആയിരിക്കും ഓഫീസ് ബോയുടെ സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേക്കൻസികളിലേക്കൊന്നും അപേക്ഷിക്കുന്നതിന് ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമായിരിക്കുന്നതല്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അവർ വിസയും ടിക്കറ്റ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ എടുത്ത് തരുന്നതായിരിക്കും. മറ്റൊരു വേക്കൻസി എന്ന് പറയുന്നത് ക്ലീനിങ് ബോയ്സിൻ്റെ വേക്കൻസിയാണ്. 2000 AED ആണ് ക്ലീനിങ്ങിന് അവർ സാലറി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ CV അയച്ചു കൊടുക്കുക. താഴെ കാണുന്ന ഇമെയിൽ ID യിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ CV അയച്ചു കൊടുക്കുക. സൂപ്പർ മാർക്കറ്റ് ജോബൊക്കെ ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അവരെല്ലാം ഈ വീഡിയോ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ്. 3000 AED ആണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ സാലറി ആയിട്ട് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു ജോബിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ജോബ് കൂടെ മെൻഷൻ ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വേക്കൻസികളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അങ്ങനെയും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ലേഡീസിനൊക്കെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെയിൽസ് ഗേൾസിൻ്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. സെയിൽസ് ഗേൾസ് മാത്രമല്ല, സെയിൽസ് ബോയ്സിൻ്റെ ആവശ്യമുണ്ട്. 2100 AED ആയിരിക്കും ഈ സെയിൽസ് ബോയ്സിന് അല്ലെങ്കിൽ സെയിൽസ് ഗേൾസിന് സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ CV അയച്ചു കൊടുക്കുക. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ക്യാഷ്യറുടെ വേക്കൻസിയിലേക്കൊക്കെ ലേഡീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പാക്കിംഗ് ഹെൽപ്പറുടെ വേക്കൻസിയാണ്. അവർക്കും 2100 AED തന്നെയാണ് സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ CV അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.